എവിടെ പോയി കിടക്കാറില്ല? രാവിലെ ഉണ്ടാക്കിയല്ലേ ഒരിത്തിരി പെയിന്റിന്. ഇന്നോടൊക്കെ പറഞ്ഞ എന്നെയാണല്ലോ പെയിന്റും മാട്ടൊക്കെ അറിയണം. ഒന്നും പറയണ്ടിയ, പെയിന്റ് എടുത്ത് വരുന്ന വഴിക്ക് ഒരു ഓട്ടം കിട്ടി, ഒരു തൈക്കളവ ഏറ്റി കൊണ്ട് പോന്നു. ഇറങ്ങേണ്ട സ്ഥലത്തിപ്പോഴേ അയാള് വൻ വില്ലും കീരി. മീറ്റർ ഇല്ല, കാശ് തരില്ല, മാങ്ങയാ തേങ്ങയാ. അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് കളം മൂത്തപ്പ ഞാൻ കയറി കുത്തിനങ്ങ് പിടിച്ചു. നാട്ടുകാർ ഓടിക്കൂ. എന്നിട്ട് എന്നെ മാപ്പ് പറഞ്ഞു. അയാളോ? ഞാൻ എന്തിന്? ഞാൻ അയാളുടെ കുത്തിന് പിടിച്ചതിന് മാപ്പ് പറയിച്ചിട്ട് എന്നെ നാട്ടുകാർ വിട്ടെ. അതല്ലേ വൈകിയേ? എടാ, ഇവിടെ ഉച്ചയോടെ തീരേണ്ട പണിയായത്. പെയിന്റ് ഇല്ല, പിന്നെ എന്നെ എടുത്തിട്ട് വെച്ചടിക്കും. നിനക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ നിന്നോട് പറഞ്ഞത്. അല്ലാതെ വേറെ ഓട്ടോക്കാരില്ല ചേട്ടല്ല. ഒന്ന് ക്ഷമിക്കളിയ, ക്ഷമിച്ചളിയ. നീ പെയിന്റ് വെച്ചിട്ട് വന്ന് ഇതാ റസൈലൊന്ന് ഓട്ടോ ഓടിക്കുന്ന പോലെ അല്ല ഈ പണി. ഒരു പാവം തയ്യക്കാരനെ എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. ആരാ കിടന്ന് പെടക്കല്ലേ? ഷിബുട്ടാ. ഷിബുട്ടിന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളൂ, അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടടാ, രണ്ടെണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താന്ന് അറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞ വേറെ ഡേറ്റ്, വൈറ്റ് ആറ്റി പറഞ്ഞ വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല, തിരുമി തിരുമി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാശ് വേണ്ടേ? ദരിദ്രര് ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ച് എത്ര? 900 ഒരുത്തൻ പൊറോട്ട അടിക്കാരൻ തച്ച് 600-700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിന് ഇവര് കാശ് പോയിട്ട് നോക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോപ്പൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല, ആര് അംബാനി? പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ശിബോട്ടാ. അതെ, കിട്ടുന്നതിലും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവഴിഞ്ഞ് ഒന്ന് മാറ്റി വെക്കും. അത് ലിവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് ശിബോട്ടാ. മാറ്റി വെക്കും, ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതന്നെ. ഒരു ഓട്ടോ മേടിക്കണം, അതും സി സി ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കേറ്റം ഉണ്ട് റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്ന ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഒരു കാർ വാങ്ങും. കാർ ഓടിക്കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങൾ ഒരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി ഓട്ടില് ഉമ്മാരല്ല രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസും തയ്ച്ച് ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്താ കരയുന്ന? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ. അയ്യോ, ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശയം വെള്ളം അടിച്ച് ഓവറായിട്ട് തോന്നുന്ന. പിന്നെ ഞാൻ പേടിച്ചു പോയി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത്. സന്തോഷമായിട്ടാ, ആരും രക്ഷപ്പെട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ, അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിരിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാമ മുഖത്ത് ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ് അംബ്രോസേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ കച്ചവടം? ഓ, ഉച്ചകഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോഗ്. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് 12 അധ്യായം വീതം വായിച്ചിട്ടില്ലേ നീ വണ്ടി എടുക്കാറ്?
വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ടല്ലോ. മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാല പ്രധാനം, പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റ്. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവഭയോ. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിന് ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. ഒരു ഓട്ടോയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഒട്ടദർശിക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള രണ്ടാം ലേഖനത്തിൽ, തീമോത്തിയോസ് രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും ആ നീ വായിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലാരമോ, നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ല മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചമ്പാസനൊക്കെ വ്യാഖ്യാനം ചേരുന്നുണ്ട്. പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാൻ നിൽക്കണ്ട. ചർച്ചില് ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിലൊരു തലമൂത്ത സഹോദരന്റെ കൊച്ചുങ്ങൾക്ക് ഭയങ്കര പനിയും ജലദോഷവും എന്റെ അടുക്കളോട്ട് കൊണ്ടുവന്നിട്ട് തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് സൂതിപ്പ് നടത്തി കൊച്ചിന്റെ മൂക്കൊരു തുടങ്ങി. ആ നിമിഷം പോയി മൂക്കുപോയോ? മൂക്കല്ല, മൂക്ക് അടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട്, നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എടാ നീ രക്ഷിക്കപ്പെടുന്ന കാര്യം, അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 രൂപ കൂടി. എത്ര സ്റ്റിച്ചൻട്രാ? 2. അല്ല നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിട്ടിരുന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ, 2 സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടം ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പാ ശുദ്ധ മണ്ടത്തിലും. അത് ജീവിതം തന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്തിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം! ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ ഉമ്മാന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ തന്നു ഉമ്മേ. ഉമ്മല്ല, ചെരുപ്പൂരി മുഖം പൊത്തി ഒറ്റ അടി. ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീക്കുവാ. അതേ ചിരിക്കണ്ട, ചിച്ചു പൊട്ടും. ഇത് അതുപോലെ നല്ലന്നേ, അവൾ ഇതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളർ ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനും തപ്പി പോയില്ലേ? നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്ന. ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ്സായിട്ടില്ല, അവൻ പ്രേമിക്കണത് 10ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ. അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്ത ഒരു പാസ്റ്ററുടെ മകളാ. അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രിന്ന് എഴുതണമെങ്കിൽ 2 പേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കണത് ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല. ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിട്ടൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും ഉറപ്പാ. അല്ല ഇത് ആര് ഗീതാണ്ടിയാ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കയറിയപ്പോ വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തൈപ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതി. എന്ത് റെഡിമെയ്ഡ്? അവനവന്റെ അളവിനും ഭാഗത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ചാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു, ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ഏയ് ചതിക്കരുത്, സാരി സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട്, ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനെ നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങനാ, തിന്നുമില്ല മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല.
പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി, അതിന് ഇച്ചിരി ഇറക്ക കൂടുതല, രണ്ടിഞ്ചൊന്നും മടക്കി അടിച്ചേക്കാം. പിന്നെന്താ ആന്റി, നാളെ പോര്, എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റ് തന്നെ തന്നെ, കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുതിയ ആളെ വിടുത്തേക്കാന്നേ. അടിച്ചു കൊറ ആ തള്ള പഠിച്ച കള്ളിയാ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവണം മേടിക്കണം. എനിക്ക് സോറി, വരുന്ന വഴി ഉറങ്ങിപ്പോയി ഞങ്ങള് മൂന്ന് പേരും. ചുരിദാർ എന്താ ഇത്? പാൻസ് എവിടെ? പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കാനുള്ള ധൃതി കൊണ്ട് പാൻ്റ് ഇടാൻ പറ്റിയില്ലെന്നേ. നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രക്ക പോരെന്റെ ശുഭട്ടാ. അത് പോരെന്നാ, ഒരു അന്യസംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിവേട്ട ഒരു വക നടക്കത്തില്ല. സത്യം? ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ല. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പ. ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന എടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. അത് ആശാന്റെ ബുദ്ധി പറയുന്നുണ്ട്. എടാ, വന്നിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്നെ. പിന്നെ ഒന്ന് പോണ അവിടുന്ന്. അതേനെ, അതിനിടയിൽ ചെറിയൊരു വിത്തി. എന്തോ? അല്ല, ഞങ്ങളെ വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുത്. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ഇയാളിത് അവിടെ നോക്കിക്കുവാ. അവൻ ഇവിടെയെങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവള് ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. അന്നേ ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം. അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കാൻ ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വേറെ അയാക്കറെ കൈക്ക് പറയണ്ടല്ലേ. ഇവക്ക് മുടിഞ്ഞ ആയിട്ടോ ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല്ല. അല്ല, ഇതാര്? സാജിത കുട്ടിയാ. കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഓളയും പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടയാ, കുറച്ച് ഇറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ശിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ. ശരി. നടാ ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണു? ഇപ്പൊ വരാൻ മനസ്സിലായി.